ചലച്ചിത്രമേളയുടെ മലയാള സിനിമാ ഫോക്കസ് ഇത്തവണ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. ലെനിൻ രാജേന്ദ്രന്റെ സിനിമാ ജീവിതം ആസ്പദമാക്കിയ ഒരു പുസ്തകം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. പുസ്തകത്തിന്റെ എഴുത്തുകാരൻ കെ പി ജയകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് മലയാള സിനിമയിൽ ഇദ്ദേഹം അർഹിക്കുന്ന ഒരു പ്രാധാന്യം? മലയാള സിനിമയിൽ ശരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തെ നമ്മൾ പല രീതിയിലെടുത്താൽ രണ്ട് പ്രധാനപ്പെട്ട ധാരകളുണ്ടായിരുന്നു മലയാള സിനിമയിൽ. ഒന്ന്, ആർട്ട് സിനിമയുടെ ഒരു ധാര, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംവിധായകർ കൊണ്ടുവന്ന കലാ സിനിമകളെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സമാന്തര സിനിമകളെന്ന് പറയുന്ന ഒരു ധാര. മറ്റൊന്ന് കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ കച്ചവട സിനിമ അല്ലെങ്കിൽ ജനപ്രിയ സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമാധാരയും വളരെ സജീവമായി നിന്ന ഒരു കാലമുണ്ട്. ഇത് 1980s ഈ ധാരകൾ തമ്മിൽ നിന്ന് മെർജ് ചെയ്യുന്നത് നമുക്ക് കാണാം, ഒന്നു ചേരുന്നത് കാണാം. കൃത്യമായി കലാ സിനിമ ഏതാണ്, കൃത്യമായി കച്ചവട സിനിമ ഏതാണെന്ന് വിഭജിക്കാൻ കഴിയാത്ത വിധം മെർജ് ചെയ്യുന്നുണ്ട്, ഇത് ഒന്നു ചേരുന്നുണ്ട്. ഈ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന സംവിധായകനാണ് ഒരു പക്ഷേ ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹത്തെ വേനൽ മുതൽ ഇങ്ങോട്ടുള്ള സിനിമ, ഒരേ സമയം അതൊരു കലാ സിനിമയുടെ ധാരയിൽ നിൽക്കുകയും അതേസമയം കച്ചവട സിനിമയുടെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അതായത് വേനൽ 100 ദിവസം ഓടിയ സിനിമയാണ്, 100 ദിവസം തിയേറ്ററിൽ ഓടി കഴിഞ്ഞ സിനിമയാണ് 1980s. അതിനുശേഷം വരുന്ന ചില്ല് പോലെയുള്ള സിനിമകളും വളരെ വിജയിച്ച സിനിമകളാണ്. അത് തിയേറ്ററിൽ വിജയിക്കുകയും ഒപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു മധ്യവർത്തി സിനിമ എന്ന് പറയാം, ഒരു മിഡിൽ വേവ് എന്ന് പറയാവുന്ന ഒരു മധ്യവർത്തി സിനിമയുടെ വക്താവ് എന്നുള്ള നിലയിൽ ലെനിൻ രാജേന്ദ്രൻ വളരെ ശ്രദ്ധേയനായ സംവിധായകനാണ് എന്നുള്ളതാണ്. കാരണം 35 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിനിടയിൽ ഒരു 14 സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തിട്ടുള്ളതെങ്കിലും ഈ 14 സിനിമകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ സാമൂഹികമായിട്ടുള്ള, കലാപരമായിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള സിനിമകളാണ് എന്നതാണ് ലെനിൻ രാജേന്ദ്രൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ലെനിൻ രാജേന്ദ്രനെ മലയാള സിനിമാ ചരിത്രത്തിൽ ഏത് രീതിയിലായിരിക്കും സാർ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും മലയാള സിനിമയുടെ ഒരു മധ്യവർത്തി സിനിമ ധാരയുടെ പ്രയോക്താവ് അല്ലെങ്കിൽ വക്താവ് എന്നുള്ള നിലയ്ക്കാണ് ലെനിൻ രാജേന്ദ്രൻ മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുക എന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ കച്ചവടത്തെയും കലയെയും സമന്വയിപ്പിക്കുന്ന, സിനിമയെ ഒരേ സമയം ഒരു വ്യവസായ സ്ഥാപനമായും അതേസമയം കലാസ്ഥാപനമായും കാണുന്ന, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമന്വയം സാധ്യമാക്കിയ ഒരു സംവിധായകൻ എന്ന നിലയ്ക്കാണ് പ്രധാനമാവുക. അതേസമയം അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമകളൊന്നും തന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമകൾ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കൃതികളെ, ചരിത്ര സംഭവങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള സംവിധാനം ചെയ്ത സിനിമകളാണ്. ഇപ്പം സ്വാതിരുന്നാൾ പോലെ ഒരു രചന നമ്മൾ കാണാം, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അത് സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. പക്ഷേ അതേസമയം തന്നെ അത് ജനങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും തിയേറ്ററിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ നമുക്ക് മഴ പോലുള്ള, ഇപ്പോൾ മാധവിക്കുട്ടിയുടെ രചനയെ ആസ്പദമാക്കി വന്നിട്ടുള്ള നഷ്ടപ്പെട്ട നീലാംബരിയെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മഴ. മഴ ഉള്ളൊരു സിനിമ വളരെ വിജയിച്ചൊരു സിനിമയാണ്, പ്രത്യേകിച്ച് അതിൻ്റെ സംഗീതം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ലെനിൻ രാജേന്ദ്രൻ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാവുന്ന ഒന്നാണ് സംഗീതത്തിൻ്റെ വലിയൊരു പ്രാധാന്യം. അദ്ദേഹം ഉപയോഗിക്കുന്ന കവിതകൾ, ONV അതുപോലെ തന്നെ OV ഉഷയുടെ ഒക്കെ കവിതകൾ അദ്ദേഹം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. കവിതകൾ, അയ്യപ്പ പണിക്കരുടെ കവിതകൾ അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു പ്രത്യേക കാലത്തെ ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ പങ്കുവയ്ക്കുന്ന ഭാവുകത്വം, സെൻസിബിലിറ്റി, ആ സെൻസിബിലിറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ആ കാലത്ത് പിന്നീടും ലഭിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വികൃതികൾ മറ്റൊരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഒരുപക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഭയങ്കര എന്താണ്, വളരെ സങ്കീർണമായിട്ടൊന്ന് തോന്നുന്ന ഒരു നോവലിനെ വളരെ ഭംഗിയായിട്ട് സിനിമയിൽ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ഒരു 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 സാഹിത്യകൃതിയെ സിനിമയിൽ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിൽ കോംപ്ലക്സും ഇല്ലാതെ രീതിയിലാണ് ഈ സിനിമ, ഒരു കോംപ്ലക്സിറ്റി ഇല്ലാതെയാണ് ആ സിനിമ വന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ തീർച്ചയായും അതിനകത്ത് ദൈവത്തിൻ്റെ വികൃതികൾ ഒരു സിനിമയായിരിക്കും എന്ന് സംശയമില്ല. എത്രത്തോളം ഇദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്? അംഗീകാരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നുള്ള എൻ്റെ ഒരു ക്രൈറ്റീരിയയുടെ പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവാർഡിൻ്റെയൊക്കെ ബേസിലാണെങ്കിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് പലതവണ കിട്ടിയിട്ടുണ്ട്, ഒക്കെ അംഗീകാരമാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ 3-4 ആളുകളുടെ പേര് പറയാതെ പോകാൻ കഴിയില്ല. അതിലൊന്ന് ലെനിൻ രാജേന്ദ്രൻ, KG ജോർജ്, ഭരതൻ, പത്മരാജൻ തുടങ്ങിയിട്ടുള്ള പേരുകൾ ഇത് എത്തുനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായൊരു കാലത്തെ അടയാളപ്പെടുത്തിയ, അല്ലെങ്കിൽ സമ്പന്നമായൊരു കാലത്തെ സംഭാവന ചെയ്ത ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം, അത് ആ രീതിയിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. മുൻപ് ഇതേപോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ സാർ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടൊരു പുസ്തകമായിരുന്നു, അതിന് ലഭിച്ചിരുന്ന ഒരു പ്രതികരണം എത്രത്തോളമായി? അത് രസകരമായ ഒരു സംഗതിയാണ്. കാരണം ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്താണ് ഞാൻ ആ പുസ്തകം എഴുതുന്നത്. അന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇൻ്റർവ്യൂ ചെയ്യാൻ ഇടയായത് പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ ആദ്യം അനൗൺസ് ചെയ്ത ഒരാൾ ലെനിൻ രാജേന്ദ്രനായിരുന്നു. അതിനുശേഷമാണ് ഒരു പോപ്പുലർ സിനിമയുടെ ഫ്രെയിംവർക്കിൽ ആ സിനിമ വീണ്ടും ഹരിഹരൻ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം
ഒരേ സമയത്ത് ഒരേ വിഷയത്തിൽ രണ്ട് സിനിമ അനൗൺസ് ചെയ്യുന്നു. അപ്പം അതിലൊരു ജേർണലിസ്റ്റും ആയിരുന്ന കാലത്തുണ്ടൊരു കൗതുകം കൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചരിത്രത്തെ സമീപിക്കുന്നത് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു രസകരമായ ഒരു സംഗതി, വയനാട്ടിലാണ് ഈ പഴശ്ശിയുടെ യുദ്ധം നടക്കുന്നത്. വയനാട്ടിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഉപയോഗിച്ച് ഹരിഹരൻ ഉപയോഗിച്ചിരുന്ന കുതിരകളെയൊക്കെയാണ്. വയനാട്ടിലെങ്ങനെയാണ് കുതിര ഓടുക? വളരെ ഹിൽ സ്റ്റേഷനാണ്. അതുമാത്രമല്ല പഴശ്ശിയുടെ കാലത്ത് എത്ര കുതിരയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചരിത്രത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ ഉയരം കുറഞ്ഞ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പഴശ്ശി, പഴശ്ശി ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു വരുന്ന ഒരു പഴശ്ശിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തോടൊട്ടും നീതി പുലർത്താത്തതാണ്. അപ്പോൾ ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു പഴശ്ശിയാണ് അദ്ദേഹം അവതരിപ്പിക്കേണ്ടത്. അതൊരു സൗഹൃദത്തിൻ്റെ തുടർച്ചയായിരുന്നു, തുടക്കമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം ചെയ്യാൻ അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹം പറയുകയും ഞാനത് കേട്ടെഴുതുകയും ചെയ്യുകയാണ്. ചില ട്രാൻസ്ക്രൈബ് ചെയ്യുക മാത്രമേ ജേർണലിസ്റ്റ് എന്നുള്ളതിലേക്ക്. പക്ഷേ അതിൻ്റെ രസകരമായ സംഗതി, ഞങ്ങൾ സിനിമയെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. ഒരു പുസ്തകം ഏതാണ്ട് 300-250 പേജോളം വരുന്ന ഒരു പുസ്തകം പൂർണ്ണമായും എഴുതി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വരെയുള്ള അടിയന്തരാവസ്ഥ, വിദ്യാർത്ഥി ജീവിതം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അങ്ങനെ സംഭവബഹുലമായ ഒരു കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചരിത്രമായിരുന്നു അത്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ ആ ചുവന്ന കാലത്തിൻ്റെ ഓർമ്മയ്ക്കെന്നാണ്. അതിനുശേഷം രണ്ടാമതൊരു പുസ്തകം ചെയ്യാൻ ഞങ്ങൾ തന്നെ ആലോചിച്ചിരുന്നത് ശരിക്കും ഓർമ്മയുടെ വേനലും മഴയും എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകം ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. രണ്ടുപേർക്കും സംഭവിച്ചിട്ടുള്ള തിരക്കുകൾ കൊണ്ട് അത് നടക്കാതെ പോയി. അതുകൊണ്ട് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമകളെക്കുറിച്ചൊരു പഠനം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ ആ സിനിമ പുസ്തകത്തിന് ടൈറ്റിലിട്ടിരിക്കുന്ന സിനിമയുടെ വേനലും മഴയും എന്നാണ്. അതൊരു പക്ഷേ അന്ന് നടക്കാതെ പോയ സിനിമയെക്കുറിച്ചുള്ള എഴുത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതാണ്. ഇതിൽ പക്ഷേ വളരെ അക്കാഡമിക്കായിട്ടുള്ള വളരെ കൃത്യമായ അക്കാഡമിക്കായിട്ടുള്ള സിനിമാ പഠനങ്ങളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവിധ സിനിമകളുടെ വളരെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് വളരെ അക്കാഡമിക്കായിട്ടുള്ള അക്കാഡമീഷ്യന്മാർ, വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര പഠിതാക്കൾ നടത്തിയിട്ടുള്ള ഗവേഷണ സ്വഭാവത്തിലുള്ള പഠനങ്ങളുടെ സമാഹാരമാണിത്. ആ നിലയ്ക്കാണ് ഇത് വളരെ പ്രസക്തമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 2018 എത്തി നിൽക്കുമ്പോൾ ലെനിൻ രാജേന്ദ്രൻ സമാനമായിട്ടുള്ള ഒരു സംവിധായകൻ ഉണ്ടെന്ന് ചോദിച്ചാൽ സാറിന് ഉത്തരം തരും? അത്തരം സമാനതകൾ സിനിമ ആവശ്യപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിനിമ കാലത്തിൻ്റെ ആവശ്യമാണോ? അല്ല, സിനിമ ചില ഒരു നമുക്ക് ചങ്കമ്പുഴയെ പോലുള്ള വേറൊരു കവി ആവശ്യമില്ല, അല്ലെങ്കിൽ അയ്യപ്പണിക്കരെ പോലുള്ള മറ്റൊരു കവി ആവശ്യമില്ല. കാരണം അവരെവിടെയാണോ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ അവരെവിടെയാണോ എത്തി നിൽക്കുന്നത്, അതിനെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അതിന് തുടർച്ചകൾ ഒരുപാടുണ്ടാവും ഒരു പക്ഷേ. പക്ഷേ അതുപോലെ ഒരാൾ നമുക്ക് പലപ്പോഴും ആവശ്യമില്ല. അതുകൊണ്ട് ലെനിൻ രാജേന്ദ്രനാണെങ്കിലും അടൂർ ആയാലും അല്ലെങ്കിൽ ഭരതനായാലും അതുപോലുള്ള ആളുകൾ ഇനി നമുക്ക് ആവശ്യമുണ്ടാവില്ല. മറിച്ച് അവരെ മറികടന്നു പോകാനുള്ളൊരു ഒരു ഒരു എന്താണ് ശേഷിയിലേക്ക് മലയാള സിനിമ വളർന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരു ഒട്ടനവധി സിനിമകൾ, ഒരു പക്ഷേ നമുക്ക് ഇന്ന് കാണുന്ന നമ്മൾ ന്യൂ ജനറേഷനോ അല്ലാതെയോ ഒക്കെ പേരിൽ വിളിക്കുന്ന സാങ്കേതികമായും ആഖ്യാനപരമായും ഒക്കെ പുതുമ കൊണ്ടുവരുന്ന സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം സിനിമയിൽ കൊണ്ടുവരുന്നു. അതിനൊക്കെ ഒരു എന്താണ് ഒരു അടിപ്പടവ് ഉണ്ടാക്കിയ സംവിധായകരിൽ പ്രമുഖരാണ് ഇവരൊക്കെ എന്നാണ് ബേസ് ഉണ്ടാക്കിയ ആളുകളാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും കുറച്ച് നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു.